അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു പച്ചടി ഉണ്ടാക്കാം, വെള്ളരിക്ക പച്ചടി. അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. നമുക്കേ വെള്ളരിക്ക ചെറിയതായിട്ട് അരിഞ്ഞെടുക്കണം. അതിനകത്ത് ഇത്തിരി വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കണം. പിന്നെ എന്താണ്, നമ്മുടെ മിക്സിയിൽ ഒരു ഇച്ചിരി തേങ്ങായും രണ്ട് പച്ചമുളകും ഒരു അല്പം കടുകും അല്പം ജീരകവും കൂടെ തൈരൊഴിച്ച് നല്ല മഷി പോലെ അരച്ചെടുക്കണം. നമ്മുടെ വെള്ളരിക്ക പച്ചടി ഇച്ചിരി വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു അല്പം ഉപ്പിട്ട് കൊടുക്കാം, എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ പച്ചമുളകും തേങ്ങാക്കൂട്ടിനകത്ത് അല്പം ജീരകം ഇട്ട് കൊടുക്കാം, അല്പം കടുക്. ഇത്രയിട്ട് നമുക്ക് ഇതൊന്ന് തൈരൊഴിച്ച്, ഞാനിവിടെ തൈരെടുത്ത് വെച്ചിട്ടുണ്ട്, തൈരൊഴിച്ച് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മുടെ വെള്ളരിക്കയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ഈ വെള്ളരിക്കയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. തൈര് ചേർക്കുന്നത് കൊണ്ട് തിളപ്പിക്കേണ്ട, പെട്ടെന്നൊന്ന് ചൂടാക്കി ഇറക്കി വെക്കാം. അരപ്പിൻ്റെ പച്ച ചുവയൊന്ന് മാറിയാൽ മാത്രം മതി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കടു വറുത്ത് ഒഴിക്കാം. പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് നമ്മുടെ പച്ചടിയിലേക്ക് ഒഴിച്ചെടുക്കാം. എന്നിട്ട് ഒരടപ്പ് കൊണ്ട് നമുക്കങ്ങ് അടച്ച് വെക്കാം. നമ്മുടെ പച്ചടിയൊക്കെ ഇവിടെ ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റിയിട്ടുണ്ട്. പച്ചടിയെല്ലാം നല്ല ഉപ്പും കറക്റ്റായിട്ട് എല്ലാ ചേരുവകളും ചേർന്നിട്ടുണ്ട്. അപ്പം നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും എൻ്റെ താങ്ക്സ്.